PR ഏജൻസി വിവാദം സംബന്ധിച്ച് CPIM സംസ്ഥാന കമ്മിറ്റിയിൽ സംശയം ഉന്നയിച്ച് MV ജയരാജൻ, കെ ചന്ദ്രൻപിള്ളയും മുഖ്യമന്ത്രിയുടെ ന്യായീകരണത്തെ ചോദ്യം ചെയ്തു. മുഖ്യമന്ത്രിക്ക് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഇന്നലെ കമ്മിറ്റിയിൽ ഉയർന്നത്. ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഏതൊക്കെ നേതാക്കളാണ് ഈ PR വിവാദത്തിൽ മുഖ്യമന്ത്രിയെ ഇന്നലെ സംസ്ഥാന കമ്മിറ്റിയെ ചോദ്യം ചെയ്തത്? മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? നേതാക്കൾക്കത് തൃപ്തികരമാണോ? CPIM സംസ്ഥാന കമ്മിറ്റിയിൽ PR വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ ന്യായീകരണത്തിൽ സംശയം ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ യുക്തിഭദ്രതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത്. അതിൽ പ്രധാനി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവുമായ MV ജയരാജനാണ്. ഹിന്ദുവിന് അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ട PR ഏജൻസിയുടെ ഈ പുറത്തു വന്ന വിവാദം അത് കൂടുതൽ ക്ഷീണമുണ്ടാക്കിയല്ലേ ചെയ്തത്? ഹിന്ദുവിൻ്റെ വിശദീകരണം കൂടുതൽ ക്ഷീണമുണ്ടാക്കി. മാത്രമല്ല, മലപ്പുറത്തെ പറ്റിയുള്ള തെറ്റായ പരാമർശം എങ്ങനെയാണ് ഈ ഇതിൽ കടന്നുകൂടിയത്, അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് MV ജയരാജനടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത്. എറണാകുളത്തു നിന്നുള്ള നേതാവും മുൻ രാജ്യസഭാ അംഗവുമായ കെ ചന്ദ്രൻപിള്ളയും സമാനമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മൂന്നിൽ കൂടുതൽ ആളുകൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മറ്റും പ്രകടിപ്പിച്ച ന്യായവാദങ്ങളെ തള്ളിക്കൊണ്ട് അതിൻ്റെ യുക്തിബദ്ധതയെ ചോദ്യം ചെയ്യുന്നതിനുള്ള ചോദ്യം ഉന്നയിച്ചു. മുഖ്യമന്ത്രി സംസ്ഥാന കമ്മിറ്റിയിലെ എല്ലാ വിമർശനങ്ങളും കേട്ടിരുന്നല്ലാതെ അദ്ദേഹം മറുപടി പറഞ്ഞില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട വിവാദത്തിലടക്കമുള്ള കാര്യങ്ങളിലെല്ലാം മറുപടി പറയുകയും റിപ്പോർട്ടിംഗ് നടത്തുകയും ചെയ്തത്. എളമനം കരീമിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി സംസാരിച്ചില്ല. എന്നാൽ ഈ PR വിവാദവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ അൻവറും ഉയർത്തിയ വിഷയങ്ങളും ഒപ്പം തന്നെ മറ്റ് ഈ ഇന്നലെ സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച വർത്തമാനകാല സംഭവങ്ങളും CPIM സമീപനം വന്ന രേഖയെപ്പറ്റിയുള്ള ചർച്ചയുമെല്ലാം മുഖ്യമന്ത്രി പൂർണ്ണമായും കേട്ടിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനങ്ങളൊന്നും ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നടത്തിയില്ല.